നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൻ്റെ ആദ്യ ഘട്ടം അവസാനിച്ചല്ലോ. ഇനിയിപ്പോൾ രണ്ടാം ഘട്ടം ഏഷ്യ കപ്പും അതുപോലെ തന്നെ സൂപ്പർ കപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ ആരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ 12 മാച്ച് വീക്കുകൾ കഴിഞ്ഞപ്പോഴുള്ള ഐ എസ് എല്ലിൻ്റെ ടീം ഓഫ് ദി സീസൺ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് 3 താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ ഒരു ടീം ഓഫ് ദി സീസണിൽ, അതായത് ടിൽ മാച്ച് വീക്ക് 12 വരെയുള്ള ടീം ഓഫ് ദി 3 ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുണ്ട്. ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ്, ഡിഫൻസിൽ നോക്കുക ഒഡീഷ എഫ് സിയുടെ അമയ് റണവാഡ്, അതുപോലെ മുംബൈ സിറ്റി എഫ് സിയുടെ റോസ്റ്റിൻ ഗ്രിഫിത്സ്, എഫ് സി ഗോവയുടെ സന്ദേശ് ജിങ്കൻ, എഫ് സി ഗോവയുടെ ജയ് ഗുപ്ത. മധുരയിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മജീഷ്യൻ അഡ്രിയാൻ ലൂണ, അതുപോലെ ഒഡീഷ എഫ് സിയുടെ അഹമ്മദ് ജാഹു, പിന്നെ ചെന്നൈ എഫ് സിയുടെ റാഫേൽ ക്രിവിയാരോ. മുന്നേറ്റം നേരെ നോക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദിമിത്രിയോസ് ഡയമൻഡോസ്, ഒഡീഷ എഫ് സിയുടെ റോയ് കൃഷ്ണ, മുംബൈ സിറ്റി എഫ് സിയുടെ ഹോർഗെ പെരേര ഡയസ്. ഹെഡ് കോച്ചായിട്ട് മാനോലോ മാർക്കസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് 3 താരങ്ങൾ, സച്ചിൻ സുരേഷും അഡ്രിയൻ ലൂണയും ദിമിത്രിയോസ് ഡയമൻഡോസും, മികച്ച പ്രകടനമാണ് അവർ നടത്തിയതെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ലൂണയുടെ കാര്യത്തിൽ നമുക്ക് ചെറിയൊരു വേദനയുണ്ട്, നിരാശയുണ്ട്. അദ്ദേഹത്തിന് പരിക്കാണ്. സീസണിൻ്റെ രണ്ടാം ഘട്ടം കളിക്കാൻ അദ്ദേഹം ഉണ്ടാവില്ല. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.